ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വചന പുലരിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് സങ്കീർത്തനം 145 അധ്യായം അതിൻ്റെ 18 വചനം, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും, കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും, കർത്താവ് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരും. ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും ഹൃദയസ്പന്ദനങ്ങളും തിരിച്ചറിയുന്ന ഒരു നല്ല ദൈവം, അവൻ പറയുകയാണ്, നീ വിളിച്ചാൽ നിൻ്റെ വിളി കേൾക്കാൻ തക്കവണ്ണം നീ അത്രമാത്രം ഒരു നിൻ്റെ ഒരു ഞെരക്കം കേൾക്കാൻ പോലും ഞാൻ നിൻ്റെ ചുവട്ടിൽ നിന്നോടൊപ്പം ഞാനായിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഹാഗാറിൻ്റെ മകൻ ഇസ്മായേലിനെ മരുഭൂമിയിൽ ആ കുഞ്ഞ് വെള്ളത്തിന് വേണ്ടി കരയുമ്പോൾ സ്വർഗം അവൻ്റെ കണ്ണുനീരിനെ കണ്ടുകൊണ്ട് അവൻ്റെ ശബ്ദം, കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് അവന് വേണ്ടി ഒരു നീരുറവ അവിടെ ഒരുക്കിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ നിലവിളിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ ആശ്രയിച്ച്, കർത്താവിൽ ആശ്രയിച്ച് നിലവിളിച്ചപേക്ഷിച്ചാൽ നിൻ്റെ കണ്ണുനീരിനെ ഒരിക്കലും ദൈവം മറികടന്നു പോകില്ല. ദൈവം തീർച്ചയായും നിൻ്റെ കണ്ണുനീരിനെ മാനിക്കും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നിൻ്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ ഒരു തുരുത്തിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീരിന് വില നൽകുന്ന ഒരു ദൈവം, ആ ദൈവം പറയുകയാണ്, നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആയതിന് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.